നമ്മളെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് തളർത്താൻ ഒരുപാട് പേരുണ്ടാകും. പക്ഷേ അതൊന്നും കേട്ട് തളരാൻ നിൽക്കരുത്. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രവർത്തിക്കുക മാത്രമല്ല, സ്വപ്നം കാണുകയും വേണം. ആസൂത്രണം ചെയ്യുക മാത്രമല്ല, വിശ്വസിക്കുകയും വേണം. ഓരോ ചെറുകഥകളും പഠിപ്പിച്ച വലിയ വലിയ പാഠങ്ങളാണ് ഇന്ന് ജീവിതത്തെ ഇത്രത്തോളം മനോഹരമാക്കുന്നതും. വിധിയെ നമുക്ക് മാറ്റാൻ കഴിയില്ല, പക്ഷെ സ്വഭാവത്തെ നമുക്ക് മാറ്റാം. അത് വിധിയെ മാറ്റിമറിക്കും. ഒരാൾ പറഞ്ഞ രഹസ്യങ്ങളൊന്നും മറ്റൊരാളോട് പരസ്യമാക്കാതിരിക്കുക. നല്ലൊരു കേൾവിക്കാരനാകുക. അതിനേക്കാൾ നന്നായി അത് മനസ്സിൽ സൂക്ഷിക്കുക. വലിയ മനസ്സുകൾക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്, മറ്റുള്ളവർക്ക് ആഗ്രഹങ്ങളുണ്ട്. ചെറിയ മനസ്സുകൾ നിർഭാഗ്യത്താൽ മെരുക്കപ്പെടുകയും കീഴടക്കുകയും ചെയ്യുന്നു. എന്നാൽ വലിയ മനസ്സുകൾ അവരെക്കാൾ ഉയർന്നു വരുന്നു. കടന്നു വന്ന വഴികളെല്ലാം ഓരോ കഥകളാണ്, ജീവിതത്തെ മാറ്റിമറിച്ച ചെറിയ ചെറിയ കഥകൾ. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മോട്ടിവേഷൻ അവഗണനകളാണ്. മറ്റുള്ളവരിൽ നമ്മൾ അർപ്പിക്കുന്ന വിശ്വാസത്തെക്കാൾ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക. നിങ്ങളെക്കുറിച്ച് സ്വയം ആരോടും വിശദീകരിക്കാതിരിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പ്രയാസങ്ങൾ ഹൃദയം തകർത്താലും പ്രതീക്ഷകൾ കൈവിടരുത്. ഏതൊരു ഇരുട്ടും തുളച്ച് ഒരുനാൾ പ്രകാശം നമ്മെ തേടി വരും, പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക്. ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ സമയമാണ്. കാരണം ഒരിക്കലും തിരികെ ലഭിക്കാത്ത നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ അവർക്ക് നൽകുന്നത്. ഒരു വ്യക്തിയുടെ സന്തോഷം രേഖപ്പെടുത്താനുള്ള ഒരു പെൻസിലാകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവരുടെ സങ്കടം മായ്ക്കാനായി ഒരു നല്ല ഇറേസറെങ്കിലും ആകാൻ ശ്രമിക്കുക. നിങ്ങൾ സ്വന്തം ജീവനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നു എന്നതിനെ നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കരുത്. ധൈര്യം എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഭയപ്പെടരുത് എന്നല്ല, നിങ്ങളെ തടയാൻ ഭയത്തെ അനുവദിക്കരുത് എന്നാണ്. എല്ലാ മനുഷ്യരെയും വിശ്വസിക്കരുത്, എന്നാൽ മൂല്യമുള്ള മനുഷ്യരെ വിശ്വസിക്കുക. മുൻവിധി വിഡ്ഢിത്തമാണ്, തിരിച്ചറിവ് വിവേകത്തിന്റെ അടയാളമാണ്. നിങ്ങളെ അഭിനന്ദിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാത്ത ഒരാളെ നഷ്ടപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ നഷ്ടമല്ല, നേട്ടമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.